എല്ലാവർക്കും സ്വാഗതം. നാളത്തെ സ്വർണ്ണവിലയെക്കുറിച്ച് ഇപ്പോഴുള്ള വിപണി പ്രകാരം നാളത്തെ സ്വർണ്ണവില എന്താവാനാണ് സാധ്യത എന്നുള്ളത് ഇന്നറിയൽ പറയാം. ഇപ്പോഴുള്ള വിപണി പ്രകാരം അതേപോലെ തന്നെ ഇപ്പോൾ ഉള്ള സ്വർണ്ണവില എന്താണെന്നൊക്കെ പറയാം. വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയുന്നതിലൂടെ സ്വർണം വിൽക്കണോ അതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ നിങ്ങൾ കഴിഞ്ഞേക്കും. അതുവഴി നിങ്ങൾക്ക് വൻ ലാഭം ഉണ്ടായേക്കും. ഇതിനിടയിൽ ഒരുപാട് സമയമായി വീഡിയോ ചെയ്യണമെന്ന് കരുതുന്നു, പക്ഷേ ഒരു സാഹചര്യം അതിന് സാഹചര്യം അനുവദിച്ചില്ല. അതുകൊണ്ടാണ് ഒരുപാട് സമയമായി, പക്ഷേ ചെയ്യൽ നിർബന്ധമാണെന്ന് തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഇതിനിടയിൽ വന്നിട്ടുള്ളത്. ഉച്ചക്ക് അതേപോലെ രാത്രി ഒക്കെ ചെയ്യാൻ നോക്കിയതാണ്, പക്ഷേ ഓരോ കാര്യങ്ങളിൽ ഏർപ്പെട്ട് ബിസിയായിപ്പോയി. ഇനി നാളത്തെ സ്വർണ്ണവിലേക്ക് വരാം. അപ്പോൾ കൂടുമോ കുറയുമോ എന്നുള്ളതാണ് ചോദ്യങ്ങളൊക്കെ. ആദ്യമായിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാങ്ങാനുള്ളവർ വാങ്ങുന്നവർക്ക് എപ്പോഴും വാങ്ങാം, എന്നാലും വെയിറ്റ് ചെയ്യുന്നതായിരിക്കും ഉചിതം എന്ന് തോന്നുന്നു. ആഗോള വിപണി സ്വർണ്ണവില 1867 US ഡോളറാണ് ഇപ്പോൾ ഉള്ളത്. 1850 1800 നമുക്ക് ഗോൾഡിൽ ഇനിയും എക്സ്പെക്ട് ചെയ്യാം. FOMC മീറ്റിംഗ് റിപ്പോർട്ട് വന്നിട്ടില്ല, വെയിറ്റ് ചെയ്യാൻ ഇന്ത്യയിൽ. എന്താണ് ഫെഡറൽ ചെയർ ജെറോം പവൽ പറയുന്നതെന്ന് നോക്കട്ടെ. അത് ഗോൾഡിൽ ചിലപ്പോൾ ഫ്ലക്ച്വേഷൻസ് വരുത്തിയേക്കാം. ഒന്ന്, രണ്ടാമത്തെ കാര്യം, ഒരുപാട് ഡേറ്റാസ് വീണ്ടും വരാനുണ്ട്. ഡേറ്റാസിൻ്റെ പേരുകൾ പറയുകയാണെങ്കിൽ MBA മോർട്ടേജ് അപ്ലിക്കേഷൻ സർവേ, പിന്നെന്താ IDP നാഷണൽ എംപ്ലോയ്മെൻറ്റ് റിപ്പോർട്ട്, US സർവീസ് PMI, ISM റിപ്പോർട്ട്, അങ്ങനെ ഒരുപാട് ഡേറ്റാസ് വരുന്നുണ്ട്. അത് പേരുകൾ എന്തായാലും പറയാത്തതുകൊണ്ടാണ്. അങ്ങനെ ഒരുപാട് ഡേറ്റാസ് വരാറുണ്ട്. അതൊക്കെ ഗോൾഡ് ചെറിയ രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയേക്കാം. നമുക്കതല്ലല്ലോ വേണ്ടത്, ഗോൾഡ് എവിടെയൊക്കെ പോകുന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും വന്നിട്ടുള്ളത്. എല്ലാ ചെറിയ ചെറിയ ഫ്ലക്ച്വേഷൻസ് ഒന്നും അറിയാനല്ല, അതിനൊന്നും ആൾക്കൊരു പ്രശ്നവുമില്ല എന്നറിയാം. ഗോൾഡിൻ്റെ മേജർ ട്രെൻഡുകളാണ്. ഒന്നാമത്തെ കാര്യം, 37,600 നിന്ന് ഗോൾഡ് താഴേക്ക് വാങ്ങാൻ നിങ്ങൾക്ക് കിട്ടും അവസരം. വാങ്ങുന്നവർ വെയിറ്റ് ചെയ്യുക എന്നാണ് ഇന്റർവെല്ലിൻ്റെ പഠന റിപ്പോർട്ട്. ഇനി പ്രത്യേകിച്ച് റഷ്യ പറയുന്നത് വളരെയധികം സൂക്ഷ്മതയോടെ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ വളവളവളാന്ന് പറഞ്ഞ് പറയാതെ വളരെ കൃത്യമായി ആലോചിച്ച് തന്നെ പറയുന്നത്. റഷ്യ ഡോൺബാസ് റീജിയൻസിൽ തന്നെ കൂടുതൽ ഫോക്കസ് ചെയ്യുകയാണ്. അതായത് നേരത്തെ അവർ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കീവ് പിടിക്കാൻ പോയപ്പോൾ ഹേ എന്ന് പറഞ്ഞാൽ ഒറ്റ പോക്ക് പോയി. അങ്ങനെ പോയപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, കീവിൻ്റെ ഗേറ്റിൻ്റെ അടുത്ത് നിന്ന് എന്തായി, അവർക്ക് തിരിച്ചു വരേണ്ടി വന്നു. ഡ്രോൺ അറ്റാക്ക് കാരണം ടാങ്കറുകളൊക്കെ പൊട്ടി ചാമ്പലായി, ജീവനും കൊണ്ട് ഓടേണ്ടി വന്നു എന്ന് തന്നെ പറയാം. നിരപരാധികളെയും കൊന്ന് ബുച്ചയിൽ നിന്ന് എർപ്പിന്നൊക്കെ അങ്ങനെ ഓടി രക്ഷപ്പെടേണ്ടി വന്നു. ബട്ട് റഷ്യ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈസ്റ്റേൺ റീജിയൻസ് പ്രത്യേകിച്ച് റഷ്യ സംസാരിക്കുന്ന ഈവൻ റൂട്ട്ബോൾ വരെ അവിടെ അങ്ങനത്തെ ട്രാൻസാക്ഷനെ പറ്റുള്ളൂ എന്ന നിലയിലേക്ക് വരെ എത്തിയിട്ടുണ്ട്, ഈവൻ റഷ്യൻ സിലബസ് എന്നുള്ള രീതിയിൽ പോലും. അപ്പോൾ ആ ഒരു ആംഗിൾ പിടിച്ചെടുത്ത ഏരിയസിൽ മോർ എന്താ അക്കുമുലേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ അവിടെ ഇങ്ങോട്ട് ആങ്കറായിട്ട് ആ ഏരിയ ഇനി പോകാൻ പറ്റില്ല, അത് ഇങ്ങോട്ട് റഷ്യൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് ആക്കുന്ന രീതിയിലേക്ക്, അത് റഷ്യൻ ബോട്ടണുമായി റിലേറ്റഡ് ആയിട്ടാണ് ഈസ്റ്റ് ഡോൺബാസ് റീജിയൻ. അപ്പോൾ ആ ഒരു റീജിയൻ മൊത്തം ഇനി കേസൺ ഒന്ന് പിടിച്ചെടുക്കാണ്ട് ശരിക്ക്, ബാക്കി ഒരുവിധമൊക്കെ ആ ഡോൺബാസ് റീജിയൻസിൽ ട്രാൻസ്നിസ്ട്രിയ, ഒഡേസ, അതേപോലെ മരിയാപോള്, കേസൺ ഒന്നും കൂടി എടുക്കാനുണ്ട്. അതങ്ങ് പിടിച്ചെടുത്തിട്ട് ഇന്ത്യയിൽ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയായിരിക്കും അവർ കാർക്കീവിലേക്ക് പോകാനുള്ള സാധ്യത എന്നുള്ളത്, എന്നിട്ട് കീവിലേക്കും എന്നുള്ളൊരു ഇതാണ്. പക്ഷേ പിടിച്ചെടുത്ത സാധനം കൂടുതൽ അങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഉക്രൈനെ കൂടുതൽ അണ്ടർ ടെൻഷനാക്കുക എന്നുള്ള ഒരു പോളിസി. അതായത് ഇപ്പോൾ സിവിയർ അറ്റാക്കിങ് നടക്കുന്നുണ്ടെങ്കിലും സിവിയർ ആ സ്റ്റീൽ പ്ലാന്റൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ട് എന്നല്ലാതെ വലിയ രീതിയിൽ അറ്റാക്ക് ഇല്ല, ഒരു ടൈപ്പ് സമാധാനം. അത് ഗോൾഡിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ബട്ട് EU മെമ്പേഴ്സ്, EU കമ്മീഷൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രപ്പോസ് ചെയ്യാണ് റഷ്യൻ EU മൊത്തം റഷ്യൻ ഗ്യാസ് വാങ്ങണ്ടെന്ന്. പക്ഷേ അത് നടക്കില്ല. ഹംഗറി 85% ഗ്യാസ് റഷ്യയിൽ നിന്നാണ് വാങ്ങുന്നത്. അതുകൂടെ ഒന്നും അതൊക്കെ പ്രപ്പോസ് ചെയ്യാനേ പറ്റുള്ളൂ. കംപ്ലീറ്റ് സാങ്ഷനാണ് EU കമ്മീഷൻ പ്രസിഡന്റ് പറഞ്ഞത്. ബട്ട് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ നൗ എന്നും വിലയിരുത്തുന്നുണ്ട് അവർ തന്നെ. അതേപോലെ തന്നെ ഹംഗറി അവർ പറഞ്ഞു ചെയ്തു, ഹംഗറി മാത്രമല്ല ജർമ്മനിയും ഒക്കെ. അപ്പോൾ ആ ഒരു ഇഷ്യൂ അവിടെ കിടക്കുന്നുണ്ട്, ഒന്ന്. പിന്നെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ റഷ്യയും ഒരു ഇഷ്യൂ വരുന്നുണ്ട്. കാരണം സെലൻസ്കി ജൂതനാണല്ലേ എന്ന് ചോദിച്ചപ്പോൾ, അത് ഒരു ടൈപ്പ് നാസിസമാണ് ഇവിടെ നടക്കുന്നത് ചോദിച്ചപ്പോൾ അവർ ചോദിച്ചു, അല്ല സെലൻസ്കി എങ്ങനെ നമ്മൾ നാസിസം നടത്തും, അതായത് കീവിൽ ചുറ്റിപ്പറ്റി കുറച്ച് നാസിസുകൾ റഷ്യക്കെതിരെ
ഇറങ്ങി തിരിക്കുന്നുണ്ടെന്ന് സെർജിയോ ലവറോവ് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ ഈ നമ്മുടെ സെലൻസ്കി എങ്ങനെ നാസിസം നടത്തുന്നതാണ്, അവന് ഒരു ഹാഫ് ഫുൾ ആണോ, അങ്ങനെ ഒരു ജൂ പാരമ്പര്യം ഉണ്ട് സെലൻസ്കിക്ക്. അപ്പോൾ നമ്മൾ പറയുന്നത് വളരെ ശ്രദ്ധയോടെ പറയണം. അതുകൊണ്ട് പറഞ്ഞു അപ്പോൾ ജൂ അവർ അദ്ദേഹം ഒരു ജൂ അല്ലേ എന്ന് ചോദിച്ചു. എന്തായാലും ഞാഫാണ് ഫുള്ളാണെന്ന് അറിയത്തില്ല. ഇനിവേ അപ്പോൾ ജൂ ആണല്ലോ എന്ന് ചോദിച്ചു സെലൻസ്കി. എനിക്ക് ജൂതൻ ജൂത് ഫാമിലി എന്തായാലും അദ്ദേഹത്തിന് ഒരാളെന്തായാലും ഉണ്ട്. അപ്പോൾ ജൂതനാണല്ലോ എന്ന് ചോദിച്ചു. അതല്ല പ്രശ്നം വന്നത്. അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹിറ്റ്ലറും ഒരു ജൂതനായിരുന്നല്ലോ. 6 മില്യൺ ഐ മീൻ 60 ലക്ഷം ജൂതന്മാരെ ഓൾമോസ്റ്റ് കൊന്നിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഹിറ്റ്ലർ അത് ഇസ്രായേലിനെ പിടിച്ചില്ല. ഇസ്രായേൽ പറഞ്ഞു സെർജിയോ ലവറോ മാപ്പ് പറയണം, അല്ലാതെ ഞങ്ങൾക്ക് ഈ പ്രശ്നം സോൾവ് ആവില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അംബാസഡറെ വിളിച്ചു. സെർജിയോ ലവറോവ അറിയത്തില്ലേ, പുടിനെ അറിയുന്ന ആൾക്ക് ഇന്ദ്രയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറയുന്നില്ല വാക്ക്. അപ്പോൾ അതേപോലെ സെർജിയോ ലവറോവ് ഭയങ്കര കർക്കശക്കാരനാണ്, അങ്ങനെ പൊട്ടാസ് കാണുന്ന പേടിക്കുന്ന ആളല്ല. അയാളൊന്നും കൂടി ഇസ്രായേലിനെയും കൂടി ഒന്നും കൂടി ഈ യുക്രൈനെ സഹായിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വേറെയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി മോശപ്പെടുത്തി പറഞ്ഞു ഇസ്രായേലിനെ. അപ്പോൾ അതാണ് ഇവിടെ ഗ്രൗണ്ട് ഇപ്പോൾ കിടക്കുന്നത്. ആ ഒരു ഇഷ്യൂസുകളൊക്കെ ഉണ്ട്, പിന്നെ ലോക്ക്ഡൗൺ ഇതൊക്കെ ഉണ്ട്. ബട്ട് നമുക്ക് ഗോൾഡിന് എന്തൊക്കെയാണ്, ഗോൾഡിനെ അങ്ങോട്ട് ജമ്പിങ് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിലോ 1930-ന്റെ മുകളിലേക്ക് പ്രത്യേകിച്ച് 1900 തന്നെ ഒരു റഷ്യൻ സൈറ്റ് വർത്തിക്കണം ഈ ഒരു ക്ലൈമാറ്റിൽ. റഷ്യ സിവിയർ അറ്റാക്ക് നടത്തുന്നില്ല. റഷ്യ എന്താ ആ ഒരു ഡോൺബാസ് റീജിയൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നല്ലതാണ്, ലോകത്തിന് നല്ലതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു റേഞ്ചിൽ ഇങ്ങനെ ആ ടെൻഷൻ ഗോൾഡിന് 1850-ന്റെ മുകളിൽ നിർത്തും. 1850 ഗോൾഡിൻ്റെ പ്രൈസ് അല്ലല്ലോ, 1760 1770 ഇങ്ങനെ 1750 എന്നല്ലാതെ 1750 1760 ശരിക്കുള്ള പ്രൈസ് ആഗോള വിപണിയിൽ. കേരളത്തിലാണെങ്കിൽ 35,600 വേറെന്നാലും 36,000 കൂട്ടിക്കോളി ആ റേഞ്ചേ ഉള്ളൂ. ഇപ്പോൾ ഉള്ള പ്രൈസ് എന്ന് പറഞ്ഞാൽ യുദ്ധം കൊണ്ട് വന്നിച്ച പ്രൈസാണ്. അപ്പോൾ അവിടെ നിൽക്കണം ഗോൾഡ്. അപ്പം ഇനി താഴേക്ക് നിങ്ങൾക്ക് കുറച്ചിങ്ങോട്ട് വരണം എന്നുണ്ടെങ്കിൽ വരും കേട്ടോ, അപ്പോൾ വാങ്ങിയാൽ മതി. 35,600 വാങ്ങുന്നവർക്ക് കുഴപ്പമില്ല, ഒരുപാട് കാരണം ഈൽഡ് 3% ഉണ്ട്, 3.5 വർഷത്തെ ഏറ്റവും വലിയ പ്രൈസാണ്. അതേപോലെ നേരത്തെ നമ്മൾ പറഞ്ഞാൽ ക്രൂഡ് ഓയിൽ പ്രൈസ് ഉണ്ട് 106.5 ക്രൂഡ് പ്രൈസ് കുറയുന്നുണ്ട്, ഈൽഡ് 2.9 ഉണ്ട്. അപ്പോൾ ആ ഒരു റേഞ്ച് വരുമ്പോൾ ഡോളർ ഇൻഡെക്സ് അബോ 100 ആണ്, അതൊക്കെ കാര്യം തന്നെയാണ്. ബട്ട് ഇന്ത്യയിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്നുകൂടി വെയിറ്റ് ചെയ്താലും ഒന്നുകൂടി കുറച്ച് എന്തായാലും കിട്ടും. 1860-1867 എന്തായാലും ഗോൾഡ് ഏതെങ്കിലും ഒരു സൈക്കിളിലായിട്ട് 1850 താഴേക്ക് വരില്ല എന്നൊന്നും ഒരിക്കലും ആരെങ്കിലും 1820 വരില്ല എന്ന് ആരെങ്കിലും പറയുമോ, ആരും പറയില്ല. ഇന്ത്യയിൽ തീരെ പറയില്ല. അപ്പോൾ അത് നോക്കേ വേണ്ട. അപ്പോൾ താഴേക്ക് വരുമേ 26,000 കിടക്കുന്നത്, അത് ഇവിടെയും കറക്ഷൻസ് നടത്തും. അപ്പോൾ കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് ഗോൾഡ് വാങ്ങാൻ കിട്ടും. അപ്പോൾ കൂടുമോ എന്ന് ചോദിക്കുന്ന ആളുകളോട് ഇന്ത്യയിൽ പറയാനുള്ള വൺസ് ഈ ഡിറ്റർമൈൻ ഈസ് അൺകോംപ്രമൈസ്ഡ് എന്നാണ് പുടിൻ. അപ്പോൾ ഈസ്റ്റ് ഡോൺബാസ് റീജിയൻസ് അവിടെ സെറ്റിലാക്കിയിട്ട് അദ്ദേഹം അങ്ങോട്ട് കയറും, കീവിലേക്ക് കയറും എന്നാണ് ഇന്ത്യയിലെ പഠന റിപ്പോർട്ട്. അതിൻ്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കും, ടെൻഷനും സാങ്ഷനും ഒക്കെ വന്ന് ഗോൾഡ് ആ ഒരു സമയമായിരിക്കും ഈ ഓൾ ടൈം ഹൈ എന്ന് പറയുന്ന റെക്കോർഡ് തകർത്തേക്കാവുക. നിങ്ങൾക്ക് ഇനി തോന്നുകയാണ് റഷ്യ പുടിനെ അത് കീവ് കീഴടക്കാൻ പോവില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളൂ. പക്ഷെ ഇന്ദ്രയിലിന് അത് തോന്നുന്നില്ല. ഇന്ദ്രയിലിന് തോന്നുന്ന അദ്ദേഹം അത് കീഴടക്കാൻ വേണ്ടി മുണ്ടുമുറുക്കി പോകും. ആ ഒരു സമയം ഗോൾഡ് ഉയരങ്ങളിലേക്ക് പോകും എന്നാണ് ഇന്ദ്രയിലിൻ്റെ പഠന റിപ്പോർട്ട്. അല്ലെങ്കിൽ പിന്നെ ഒരു സെറ്റിൽമെൻറ്റിന് ഇവർ വരണം, ആര് സെലൻസ്കി മറ്റുള്ളവർ, എന്ത് ഈ ഒരു ഭാഗം ഞങ്ങൾക്ക് വേണം, നിങ്ങളത് എടുത്തോ. അപ്പോൾ സെലൻസ്കി എന്താ പറഞ്ഞത്, ഉക്രൈൻ ടെറിട്ടറി വിട്ടിട്ടുള്ള ഒരു കളിയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടെറിറ്ററി വിട്ടു കൊടുക്കാൻ അവർ റെഡിയും അല്ല. അപ്പോൾ റഷ്യ അവിടെ ഉണ്ടാവും, റഷ്യ അറ്റാക്കിങ് നടത്തും, കയറി അടിക്കുമ്പോൾ ഇഷ്യൂസ് വരും, വല്ലാതെ അവിടെ ഡോൺബാസ് റീജിയൻസ് വല്ലാതെ അവിടെ നിൽക്കാൻ ഒരു സമ്മതിക്കില്ല. ഇവരിങ്ങോട്ട് വരും, അവിടെ പ്രോബ്ലം ഒന്നും ഉണ്ടാക്കാതെ നിന്ന് കഴിഞ്ഞാൽ ഉക്രൈൻ ഫോഴ്സ് ഇങ്ങോട്ട് വരും, എങ്ങനെയും തിപ്പൊരി പോകും. അപ്പോൾ ഗോൾഡ് അതിലേക്ക് പോകുമെന്ന് തന്നെയാണ് ഇന്ത്യയിലെ പഠന റിപ്പോർട്ട്. പിന്നെ നിങ്ങളിപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധം നിർത്തിയെന്നെ കരുതേട്ടെ, ഗോൾഡ് ഒന്ന് താവും, 1800 വരുന്ന കരുതി, 1750 വരുന്ന കരുതി, എത്ര കാലം പിടിച്ചിരിക്കാനാണ് നിങ്ങൾ കരുതുന്നത്. 8.5% CPI ഡേറ്റ കഴിഞ്ഞ മാസം ഇപ്പോൾ അടുത്ത് വരും. അപ്പോൾ അതിലെ ഫോർകാസ്റ്റ് ഇന്ത്യയിൽ പറയാം എത്ര ഏകദേശം വരും എന്നുള്ളത് നോക്കിയിട്ട് പറയാം. അപ്പോൾ എന്താ വെച്ചാൽ ഇൻഫ്ലേഷൻ വരികയാണെങ്കിൽ റഷ്യൻ ഗ്യാസ് റഷ്യൻ ഓയിൽ എന്ന് പറഞ്ഞ് ഓയിൻ്റെ
ഇതങ്ങനെ ഉയർന്ന 40 50 60 ചെയ്തിട്ട് പോകും. കാരണം നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ ഏതെങ്കിലും ഒരു യുദ്ധത്തിൽ ഉണ്ടാകുന്ന ഒരു വലിയ പ്രൈസ് കൊണ്ട് നമുക്ക് കാര്യമില്ല. നമുക്ക് വേണ്ടത് എന്താ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഹയർ പ്രൈസ് ആണ് ഗോൾഡിന് വേണ്ടത്. അത് ഗോൾഡ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ട്? ഇൻഫ്ലേഷൻ അതാണ് വേണ്ടത്. അതായത് സ്റ്റേബിലിറ്റി കിട്ടണം. കാരണം സപ്പോർട്ട് ലെവൽ ഗോൾഡ് ഉയർത്തുകയാണ്. 1200 നിന്ന് 1300 400 600 2022 പോയിക്കാണ്ട് ഇപ്പോൾ അത് 1660 പിന്നീട് അത് 1720 740 നിന്നിട്ട് ഇപ്പോൾ കണ്ടില്ല ഗോൾഡ് 1760 1750 ഇനി 1800 ആ ഒരു റേഞ്ചിക്ക് കയറ്റും. പിന്നെ 1900 കയറ്റും. 2000 2200 2500 US ഡോളർ ഗോൾഡിൻ്റെ സപ്പോർട്ട് ലെവൽ വർദ്ധിപ്പിക്കും. അതിന് സംശയമില്ല. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി ഈ യുദ്ധം ആയാലും കോവിഡ് ആയാലും ഒക്കെ അതൊന്നും കൂടി പേസ് വർദ്ധിപ്പിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഇന്നലെ പണ റിപ്പോർട്ട് നിയർ ടൈമിൽ തന്നെ റഷ്യ അറ്റാക്ക് ചെയ്താണ്ട് ഗോൾഡ് 40 മുകളിലേക്ക് പോകും. ബട്ട് ഇപ്പോൾ ഉള്ള വിലയേക്കാളും കുറഞ്ഞ വിലയിൽ ഗോൾഡ് ഒരു സൂപ്പർ ഭാഗത്തിൽ കേരളത്തിൽ വാങ്ങാൻ കിട്ടും എന്നുള്ളതാണ് പഠന റിപ്പോർട്ട്. അതായത് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. അതിൽ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ ഉണ്ടായാലല്ലേ അത് മാറ്റി പറയേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ ഇല്ല, ഈ മൈക്കൂറിൽ കിട്ടുന്ന എല്ലാ ഡീറ്റെയിൽസ് ഒരുപാട് ഡേറ്റാസ് അനലൈസ് ചെയ്തിട്ടാണ് ഇന്ത്യയിൽ ഇത് പറയുന്നത്. ഓക്കെ, ഇനി നാളെ ഇപ്പോൾ ഉള്ള വിപണി പ്രകാരം 37600 നാളെ സ്വർണ്ണവിലയിൽ മാറ്റം ഒന്നും ഉണ്ടാകാത്ത നിലയിലൂടെയാണ് വിപണി ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എനിവേ FOMC മീറ്റിങ്ങിൻ്റെ റിസൾട്ട് ചിലപ്പം അർദ്ധരാത്രി ആയിട്ട് വരും. ചെക്ക് ചെയ്തിട്ട് നിലയിൽ പറയാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പം എന്തായാലും സ്വർണ്ണവില നാളെ മാറ്റം ഉണ്ടാകുന്ന നിലയാണ്. 37600 ഇപ്പോൾ ഉള്ളത്. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന എല്ലാ സപ്പോർട്ടുകൾക്കും നന്ദി. എല്ലാവരും ലൈക്ക് ചെയ്തു കൊടുക്കുക, കാരണം അത്രയ്ക്ക് ക്ഷീണിച്ചിട്ടാണ് എന്തെങ്കിലും പോയി വീഡിയോ ചെയ്യുന്നത്.